ടുഡേ. കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പ്രധാന ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ, ഒരു അവലോകനം. പ്രധാനമായിട്ടും COVID-19 വൈറസിൻ്റെ വേരിയൻ്റ് അല്ലെങ്കിൽ മ്യൂട്ടൻ്റ് പലയിടത്തും പടരുന്നുണ്ട്. നമുക്കറിയാം ചിലത് B117 എന്ന വേരിയൻ്റ് സൂപ്പർ സ്പ്രെഡർ എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് അധികം ബേജാറാകണ്ട. സൂപ്പർ സ്പ്രെഡർ എന്ന പേര് വീഴാൻ കാരണം ഈ പുതിയ വേരിയൻ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് പകരുന്നുവെന്ന് കണ്ടുപിടിച്ചുകൊണ്ടാണ്. വളരെ പെട്ടെന്ന് പകരുന്നു എന്നല്ല, കൂടുതൽ ആൾക്കാരിലേക്ക് പകരുന്നു. അതിൻ്റെ ഒരു കാരണം ഈ അസുഖം കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. 14 ദിവസം അല്ലെങ്കിൽ 14.5 ദിവസം നീണ്ടു നിൽക്കുകയാണ് ഈ പുതിയ വേരിയൻ്റ് കൊണ്ടുവരുന്ന അസുഖം. സാധാരണ ആദ്യം വന്ന COVID-19 വൈറസ് ഏകദേശം 8 ദിവസം അല്ലെങ്കിൽ 8.5 ദിവസം ആണ് അസുഖം ഉളവാക്കാറ്. പക്ഷേ ഇത് 14 ദിവസത്തിൽ കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പകരാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. കൂടുതൽ ദിവസം അവ പകർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക്, അടുത്തു പോകുന്നവർക്ക്, ചികിത്സിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അവർ ശ്വസിച്ച വായു ശ്വസിക്കുന്നവർക്ക്. സൂപ്പർ സ്പ്രെഡർ വേരിയൻ്റ്. പക്ഷേ അത്ര പേടിക്കാനില്ല എന്നുള്ളതാണ് വാക്സിൻ പഠനങ്ങൾ തെളിയിക്കുന്നത്. പുതിയ വാക്സിൻ ഫൈസറിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ മൊഡേണയുടെ ആകട്ടെ സ്വല്പ മാറ്റങ്ങളോടെ അവർ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ വൈറസിനെയും ഈ പുതിയ വേരിയൻറ്റിനെയും നേരിടാനുള്ളതായിട്ടുള്ള വാക്സിനുകളാണ് ഇപ്പോൾ നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ജോൺസൺ ആൻഡ് ജോൺസൺ്റെ പുതിയ വാക്സിൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഡോസ് മതി അതിന്. അതും പുതിയ വേരിയൻറ്റിനെയും നേരിടാനുള്ള പ്രാപ്തി ഉള്ളതായിട്ടാണ് പുറത്തിറക്കാൻ പോകുന്നത്. അപ്പോൾ വേരിയൻറ്റുകൾ വന്നാലും നമ്മൾ തയ്യാറാണ് അവയെ നേരിടാൻ വേണ്ടി. അപ്പോൾ അത്ര ബേജാറാകണ്ട. ഇക്കൊല്ലം പകുതി ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും സാധാരണ നിലയിൽ നമ്മുടെ പല ചെയ്തികളും സാധാരണ നിലയിലേക്കാകും എന്നാണ് കണക്കുകൂട്ടൽ. നമുക്ക് പൂർണ്ണമായിട്ട് COVID-19 നിന്നും ഒരു വിടുതൽ കിട്ടുകയില്ലെങ്കിലും ഈ സമ്മർ മിക്കവാറും സാധാരണ നിലയിൽ പല രാജ്യങ്ങളും സാധാരണ നിലയിലെത്തും എന്നാണ് കണക്കുകൂട്ടൽ. അത് ശുഭതർക്കമാണ്. പിന്നെ വാക്സിൻ എടുത്താൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടോ? പലരുടെയും പേടിയാണ്. അത്രമാത്രം പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ്. വാക്സിൻ എടുത്താൽ ചെറിയൊരു വേദന വരും, ഏത് കുത്തിവെപ്പും എടുത്തതുപോലെ. അല്ലാതെ മറ്റു വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് പഠനങ്ങൾ കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ കുത്തിവെച്ച സ്ഥലത്ത് ചെറിയൊരു വേദന, അത് ഏത് കുത്തിവെപ്പാണെങ്കിലും വരും, അത് 68% ആൾക്കാരിൽ വന്നു എന്നാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ നേച്ചർ മാഗസീനാണ്. അപ്പോൾ 68% മാത്രമേ കുത്തിവെച്ച സ്ഥലത്തൊരു വേദന വന്നിട്ടുള്ളൂ എന്നാണ് തെളിയുന്നത്. ചെറിയൊരു ക്ഷീണം 29%, ചെറിയൊരു തലവേദന 26%, പേശികൾക്ക് മസിൽ പെയിൻ 17%, പനി 7% മാത്രം, ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ സന്ധികളിൽ വേദന 7%, ചെറിയൊരു തണുപ്പ്, ഒരു ചിൽ, ഒരു വിറയൽ 7%, ചെറിയൊരു നോസിയ അല്ലെങ്കിൽ മനം പുരട്ടൽ അതും 7%, ചെറിയ ഒരു സ്വെല്ലിംഗ് അല്ലെങ്കിൽ നിർവീക്കം കുത്തിവെച്ചിടത്ത് കാണുന്നു അതും 7%. രണ്ടാമത്തെ ഡോസ് എടുക്കുമ്പോൾ ഇവയ്ക്ക് കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ഡോസ് എടുത്തു കഴിഞ്ഞാൽ വേദന ചിലപ്പോൾ കൂടുതൽ നിന്നേക്കാം, നീർവീക്കം, അവിടെയുള്ള സ്വെല്ലിംഗ് കൂടുതലായി കണ്ടേക്കാം, ചെറിയൊരു പനി കുറച്ച് കൂടുതൽ നിന്നേക്കാം സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ കുത്തിവെപ്പ് കഴിഞ്ഞ് അത് നല്ലതാണെന്ന് വേണം കരുതാൻ. കാരണം നിങ്ങൾക്ക് തീക്ഷ്ണമായ ഒരു പ്രതികരണം വരുന്നു എന്നുണ്ടെങ്കിൽ എന്താണത്? നിങ്ങൾ വളരെ നന്നായിട്ട് പ്രതിരോധിക്കുന്നു ഈ വൈറസിനെ എന്നുള്ളതാണ്. ഒന്നാന്തരം ആൻറ്റിബോഡികൾ നിർമ്മിച്ചെടുക്കുകയാണ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഫിസിയോളജി. അതുകൊണ്ട് ബേജാറാകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെറിയ ഒരു പനിയോ ഒരു തണുപ്പോ വന്നെന്നിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കാം, ഒരു ക്ഷീണം അതുപോലെ വരിക എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ 20% താഴെ ആൾക്കാർക്ക് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ
അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നു, നിങ്ങളുടെ ശരീരം ഒന്നാന്തരം ആൻറ്റിബോഡികൾ നിർമ്മിച്ചെടുക്കുന്നു. അതുകൊണ്ട് കുത്തിവെപ്പ് കഴിഞ്ഞ് വരുന്ന ഇത്തരം ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല, അത് നല്ലതാണെന്നേ കരുതാനുള്ളൂ എന്നുള്ളതാണ്. വുഹാനിൽ വൈറസ് എങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. WHO ഒരു സംഘം ഒരു മാസമായി അവിടെയുണ്ട്. ഇപ്പോഴുള്ള ഒരു സംശയം, ഫ്രീസ് ചെയ്ത ശീതീകരിച്ച ഇറച്ചി വഴി ഈ വൈറസ് പടർന്നോ എന്നുള്ളതാണ്. ചെറിയൊരു സാധ്യതയുണ്ട്. കാരണം വുഹാനിൽ ഫ്രീസ് ചെയ്ത ശീതീകരിച്ച പല ജന്തുക്കളുടെ ഇറച്ചിയും വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. അതുവഴി ഇവ പകർന്നോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ ശാസ്ത്ര നിഗമനം അങ്ങനെയല്ല ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. ഈ വൈറസുകൾ തണുപ്പിച്ചാൽ ശീതീകരിച്ചാൽ നിർവീകരിക്കപ്പെടും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ചില പരീക്ഷണങ്ങളിൽ, എന്നാൽ നേരിട്ട് ഇതിന് എതിരായിട്ടും ഉള്ള ചില ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഫ്രീസ് ചെയ്ത ചില ഇറച്ചികളിൽ ഈ വൈറസ് കുറച്ച് നാൾ നീണ്ടു നിന്നു എന്നുള്ളതും ഒരു സത്യമാണെന്നാണ് ഇപ്പോഴുള്ള നിഗമനം. പക്ഷേ ഇവ ഇറച്ചിയിൽ ഉണ്ടെങ്കിലും ഇറച്ചി വേവിച്ച് കഴിയുമ്പോൾ ഏതായാലും വൈറസുകൾ ഇല്ലാതെയാകുകയാണ്. ഇനി ഇവ വഴി പകർന്നെങ്കിലും അതിനുള്ള ഒരേ ഒരു സാധ്യത, ഇറച്ചി കൈകാര്യം ചെയ്യുമ്പോൾ, അത് പാചകം ചെയ്യുന്നതിന് മുൻപ് നമ്മളുടെ കൈകളിൽ പറ്റി, നമ്മളുടെ മൂക്കിലോ നമ്മുടെ വായിലോ കയറി പറ്റിയെങ്കിലേ ഉള്ളൂ, അതും ഒരു സാധ്യത മാത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ശീതീകരിച്ച ഇറച്ചി വഴി ഇവ പകർന്നോ, തെളിവുകൾ അധികമില്ല നമുക്ക്. നിയാണ്ടർത്താൽ മനുഷ്യർ, അവരുടെ തലച്ചോറ് ഇങ്ങനെയുള്ളവയായിരുന്നു. 40,000 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി, ഇല്ലാതായി എന്ന് വേണം പറയാൻ. 40,000 കൊല്ലങ്ങൾക്ക് മുൻപ് എക്സ്റ്റിൻ്റ് ആയവരാണ് മറ്റൊരു സ്പീഷീസായ നമ്മളെപ്പോലെയുള്ള നിയാണ്ടർത്താൽ മനുഷ്യർ. അവരുടെ തലച്ചോർ ലാബിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അത്ഭുതമാണ്. മുഴുവൻ തലച്ചോറല്ല, ഓർഗനോയിഡ് എന്ന് പറയും, തലച്ചോറിൻ്റെ ഒരു ചെറിയ പതിപ്പ്. ആ മനുഷ്യൻ്റെ ന്യൂറോണുകളിൽ തന്നെ നിയാണ്ടർത്താലിൻ്റെ ചില ജീനുകൾ ജീൻ എഡിറ്റിംഗ് വഴി മാറ്റപ്പെട്ട് ആ തലച്ചോറ് നിർമ്മിച്ചെടുക്കുക, തലച്ചോറിൻ്റെ ഓർഗനോയിഡ് നിർമ്മിച്ചെടുക്കുക. ഏകദേശം തലച്ചോറ് പോലെ ഇരിക്കും, പക്ഷെ വളരെ ചെറുതാണ്. ഓർഗൻ മുഴുവനല്ല, ഓർഗനോയിഡ് എന്ന് പറയും. പ്രധാന വ്യത്യാസം നമ്മളുടെ തലച്ചോറും അവരുടെ തലച്ചോറുമായിട്ടുള്ള വ്യത്യാസം, NOVA1 എന്നൊരു ജീനാണ്. NOVA1 എന്നൊരു ജീനിൽ ചെറിയൊരു മ്യൂട്ടേഷൻ ഉണ്ട് അവരുടെ, അല്ലെങ്കിൽ ഒരു വ്യത്യാസമുണ്ട് അവരുടെ NOVA1 ജീനിൽ. അപ്പോൾ ആ വ്യത്യാസം ലാബിൽ നിർമ്മിച്ചെടുത്തിട്ട് ആ വ്യത്യാസപ്പെട്ട ന്യൂറോണുകൾ കൊണ്ട് ചെറിയ ബ്രെയിൻ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. ചെറിയ തലച്ചോറ്, നിയാണ്ടർത്താലിൻ്റെ തലച്ചോറ് നിർമ്മിച്ചെടുത്തിരിക്കുന്നു ലാബിൽ. എന്നിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു അവ വളർന്നു വരുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ തലച്ചോറ് വളർന്നു വരുന്നത് പോലെ കൃത്യമായിട്ട് വളരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉപരിതലത്തിലുള്ള മടക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ഉപരിതലത്തിലുള്ള മടക്കുകളാണ് നമ്മൾക്ക് കൂടുതൽ ബുദ്ധി പകർന്നു തരുന്നത്. കൂടുതൽ മടക്കുകളുണ്ട് നമുക്ക്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവയിലുണ്ട്. എന്താണ് ഇതിൻ്റെ സാരം? നിയാണ്ടർത്താൽ മനുഷ്യരുടെ തലച്ചോർ നമ്മളുടെ തലച്ചോറിനൊപ്പം പുരോഗമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് NOVA1 എന്നൊരു ജീൻ പല മാറ്റങ്ങളും ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്, വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. NOVA1 വേറൊരു രീതിയിൽ നമ്മുടെ തലച്ചോറിൽ വന്ന് ഭവിച്ചു, അത് നമ്മൾക്ക് നമ്മുടെ തലച്ചോറിനേറെ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. ചില പാറ്റകൾ തടിക്കുള്ളിൽ ഇണചേരുന്ന, തടിക്കുള്ളിൽ മുട്ടയിടുന്ന ചില പ്രത്യേക പാറ്റകൾ ഇണ ചേർന്നതിന് ശേഷം ഇണയുടെ ചിറകുകൾ കടിച്ചു തിന്നുന്നു, പുതിയ ഒരു നിരീക്ഷണമാണ്. ചില എട്ടുകാലികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇണ ചേർന്ന് കഴിഞ്ഞ ഉടൻ തന്നെ പെൺ എട്ടുകാലി ആൺ എട്ടുകാലിയെ സാപ്പിടും. സത്യമാണത്. എന്തിനു വേണ്ടിയാണത്? മുട്ടയിടാൻ വേണ്ടിയുള്ള ഊർജ്ജം സംഭരിക്കാൻ വേണ്ടിയാണ് പെൺ എട്ടുകാലി ഇണ ചേർന്നതിന് ശേഷം ആണിനെ ഭക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പാറ്റകൾ എന്തുകൊണ്ടാണ് ഈ ചിറക് തിന്നുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല. ചില നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ.
ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ പാറ്റകൾ പരസ്പരം ചിറകുകൾ തിന്നു തീർക്കുകയാണ്. കൊല്ലുന്നില്ല, അത് ഊർജത്തിന് വേണ്ടിയല്ല എന്നുള്ളത് തെളിഞ്ഞു. കാരണം ആണിൻ്റെ ചിറകുകൾ പെണ്ണ് തിന്നുന്നുണ്ട്, പെണ്ണിൻ്റെ ചിറകുകൾ ആണ് തിന്നുന്നുണ്ട്. അപ്പോൾ മുട്ടയിടാനോ അതിനുവേണ്ടി ഊർജത്തിനോ വേണ്ടിയല്ല. ഇപ്പോഴുള്ള നിഗമനങ്ങൾ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം പറന്നു പോകില്ല അവർ രണ്ടുപേരും, ആണും പെണ്ണും പകർന്നു പറന്നു പോകാതെ മുട്ടകൾക്ക് കാവലിരിക്കുകയും മുട്ടകളെ സംരക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടി പ്രകൃതി ചെയ്ത ഒരു കളിയാണ് എന്നൊരു നിഗമനം. രണ്ട്, തടിക്കുള്ളിൽ കൂടി അവർക്ക് ചെറിയ ചെറിയ ദ്വാരങ്ങളിൽ കൂടി കടന്നു പോകാനുള്ള എളുപ്പം വരികയാണ്. കാരണം ചിറകില്ല, ശരീരം വളരെ ചെറുതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതുകൊണ്ട് സാധിച്ചെടുക്കുന്നത് എന്നും പരിണാമം നിഷ്കർഷിച്ചിട്ടുള്ള ഒരു നല്ല കാര്യമാണ് ഈ പരസ്പരം ചിറക് തിന്നൽ എന്നാണ് പുതിയ അനുമാനം. മറ്റൊരു കണ്ടുപിടുത്തം കഴിഞ്ഞ ആഴ്ച പബ്ലിക്കേഷൻ ആയിട്ട് വന്നത്, ചെറിയ ഗാഡ്ജറ്റുകൾ, നമ്മളുടെ തൊലിപ്പുറത്ത് ഘടിപ്പിക്കാവുന്ന ചെറിയ ഗാഡ്ജറ്റുകൾ. അത്തരം ഗാഡ്ജറ്റുകൾ നേരത്തെ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടുള്ള പ്രശ്നം അവയുടെ ബാറ്ററിയാണ്. ഗാഡ്ജറ്റിനേക്കാളും വലിപ്പം പലപ്പോഴും ബാറ്ററിക്ക് വരികയാണ്. ബാറ്ററി, ഊർജം പ്രൊവൈഡ് ചെയ്യാൻ ബാറ്ററി ആവശ്യമാണ്. പക്ഷേ ഈ പുതിയ ഗാഡ്ജറ്റുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവിൽ നിന്നും ബോഡി ഹീറ്റിൽ നിന്നും ഊർജം വലിച്ചെടുക്കുകയാണ്. നമ്മൾ നടന്നാൽ മതി, കൂടുതൽ നടക്കുക, പെട്ടെന്ന് നടക്കുക, ഓടുക ചെയ്യുമ്പോൾ ഈ ഗാഡ്ജറ്റുകൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരുന്നതുകൊണ്ട് അതിൽ നിന്നും എനർജി സംഭരിച്ച് അവ പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഹൃദയമിടിപ്പ് അറിയാൻ, നമ്മളുടെ ബ്ലഡ് പ്രഷർ അറിയാൻ, അങ്ങനത്തെ ചില ഫിസിയോളജി മെഷർ ചെയ്യാൻ വേണ്ടി ഈ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കാം. അത് പ്രത്യേക ബാറ്ററികളെ വേണ്ട, നമ്മളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവിൽ നിന്നും ബോഡി ഹീറ്റിൽ നിന്നും ഊർജം ഉൾക്കൊള്ളാൻ തക്ക വണ്ണമുള്ളവയാണ് പുതിയ ഗാഡ്ജറ്റുകൾ. വിപണിയിൽ അധികം താമസിയാതെ ഇറങ്ങാൻ പോവുകയാണ്. തണുപ്പ് സഹിക്കാൻ ചിറക്ക് പറ്റും, ചിറക്ക് പറ്റുകയില്ല. എസ്കിമോകൾക്ക് തണുപ്പ് സഹിക്കാൻ എളുപ്പമാണ്, നമുക്കറിയാം. എന്താണ് ഇതിന് കാരണം? ഒരു പ്രത്യേക ജീൻ, ACTN3 എന്നൊരു പ്രത്യേക ജീൻ അവരിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സാധാരണ തണുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂട്ടുന്നത്? ശരീരം വിറയ്ക്കുക എന്നുള്ളതാണ്. ഈ വിറയൽ എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ തൊലിയുടെ താഴെയുള്ള മസിലുകൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുകയാണ് വളരെ പെട്ടെന്ന്. അതാണ് വിറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ താപം അല്ലെങ്കിൽ ഹീറ്റ്, ബോഡി ഹീറ്റ് നിർമ്മിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ തണുപ്പിൽ നിന്നും സ്വല്പം രക്ഷ നേടുന്നത്. പക്ഷേ മറ്റു ചിലർ വിറയ്ക്കുക മാത്രമല്ല, അതിനോടൊപ്പം അവരുടെ മസിൽസ്, അവരുടെ പേശികൾ കഠിനമായിട്ട് ചുരുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. ടെൻഷൻ ഡെവലപ്പ് ചെയ്യുകയാണ് പേശികളിൽ, അത് ഹീറ്റ് അല്ലെങ്കിൽ എനർജി നിർമ്മിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ തണുപ്പ് സഹിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റുന്ന ചിലർക്കിൽ എളുപ്പമാണ് അവർക്ക് ACTN3 എന്നൊരു ജീൻ ഉണർന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് 90 കഴിഞ്ഞും ചിലർ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് 100 വയസ്സ് വരെ ചിലർ ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ചില ക്ലൂ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നു. ന്യൂറോഫിലമെൻറ്റ് NFL എന്നൊരു ജീനിൻ്റെ പ്രവർത്തനമാണിത്. എന്നൊരു പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കുകയാണ് ഇവരിൽ. ആ പ്രോട്ടീൻ നിർമ്മിച്ചെടുത്തവരിലാണ് ഈ 90 വയസ്സ് വരെ ജീവിക്കാനുള്ള പ്രാപ്തി നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ 100 വയസ്സ് വരെ. അപ്പോൾ ന്യൂറോഫിലമെൻറ്റ് NFL എന്നൊരു പ്രോട്ടീൻ അവരുടെ ന്യൂറോണുകളിലും അവരുടെ രക്തത്തിൽ തന്നെ അത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 90 വയസ്സ് ജീവിക്കുന്നത് ചില പ്രത്യേക പ്രോട്ടീനുകൾ, പ്രത്യേകിച്ച് ന്യൂറോണുകൾ കാണുന്നതുകൊണ്ടാണ് അവർക്ക് ഈ കൂടുതൽ ജീവിതകാലം നേടാനുള്ള അവസരം കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു. മറ്റൊന്ന്, മാമത്ത് എന്നൊരു പ്രത്യേക തരം ആനകളുടെ വളരെ പഴക്കമുള്ള DNA, പഴക്കമുള്ള ഫോസിലിൽ നിന്നും DNA കണ്ടുപിടിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഏകദേശം 1.5 മില്യൺ കൊല്ലം മുൻപ് ജീവിച്ചിരുന്ന മാമത്ത്. കഴിഞ്ഞ ആഴ്ചത്തെ നേച്ചർ മാഗസീനിലാണ് ഈ വാർത്ത. മാമത്ത് ആന വിഭാഗത്തിൽപ്പെട്ടതാണ്, പക്ഷേ ആനകളുമായി അത്ര ബന്ധമില്ല.
വുള്ളി മാമത്ത് എന്ന് പറയുന്നവ സൈബീരിയയിലും നോർത്തേൺ അമേരിക്കയിലും കണ്ടുവരുന്നതാണ്. എന്ന് വെച്ചാൽ കമ്പിളി പോലത്തെ നീണ്ട രോമങ്ങൾ ദേഹം മുഴുവൻ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് വുളി മാമത്ത് എന്ന് പറയുന്നത്. വൂൾ കവർ ചെയ്ത മാമത്തുകളാണ്. വലിയ കൊമ്പാണ് ഉള്ളത്. ആനകളെക്കാളും വളരെ വലിപ്പമുണ്ടായിരുന്നവയാണ് വുളി മാമത്ത്. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ ഡി എൻ എയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇവയുടെ പല്ലുകളാണ് കിട്ടിയത്. ആ പല്ലുകളിൽ കൃത്യമായി പ്രിസേർവ് ചെയ്തിരിക്കുന്ന ഡി എൻ എ കിട്ടുകയും ആ ഡി എൻ എ അനലൈസ് ചെയ്യാനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്തിരിക്കുന്നു. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈബീരിയയിലെ ചില ഫോസിലുകളാണ് കിട്ടിയത്. വുളി മാമത്ത് ഏറ്റവും പഴക്കമുള്ള ഡി എൻ എ. ഇതിന് മുൻപ് മനുഷ്യരുടെ ചില ഫോസിലുകൾ ഇതിലും പഴക്കമുള്ള ഫോസിലുകളിൽ നിന്ന് പ്രോട്ടീനുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം കൃത്യമായിട്ട് ഡി എൻ എ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് 1.25 മില്യൺ കൊല്ലം പഴക്കമുള്ള ഡി എൻ എ ലഭ്യമായിരിക്കുന്നു. കൂടുതൽ ശാസ്ത്ര വിഷയങ്ങളുമായി 2 ആഴ്ച കഴിഞ്ഞ് വരാം. പിന്നെ കാണാം.